السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وأصحابه أجمعين، أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്യരായ സാധാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഉപവിഷ്ടരായ നേതാക്കളെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഖാളി സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ ഉറൂസ് പരിപാടിയോടനുബന്ധിച്ച് സ്നേഹസംഗമം എന്ന് പറയുന്ന വിശിഷ്ട പരിപാടിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. വളരെ കാലത്തിന് അത്യാവശ്യമായ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാനും സാഹോദര്യങ്ങൾ നിലനിർത്താനും പരസ്പരം വിശ്വാസത്തോടുകൂടി ജീവിക്കാനും പ്രേരകമാകുന്ന നിലക്ക് നമ്മുടെ ഈ സംഗമം അതിനൊരു വേദിയാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി ഒരു സ്നേഹസംഗമം സംഘടിപ്പിക്കണം എന്ന് ആലോചിച്ചാൽ, ബഹുമാന്യരായ ഖാളി മുഹമ്മദ് അൽ ഫാറൂഖ് തങ്ങളവരുടെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജീവിതത്തിൽ അവിടുത്തെ അടുത്തേക്ക് വരുന്ന ജാതി മത ഭേദമന്യേ സർവർക്കും അവരുടെ നീരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിന് ശമനം നൽകാൻ അഭിവന്യരായ സയ്യിദവർകൾ എന്നും താങ്ങും തണലായി നിലനിന്നിരുന്നു എന്നതാണ് നാം കണ്ടത്. അതുകൊണ്ട് തന്നെ ജീവിതകാലത്ത് എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ താങ്ങും തണലായ സയ്യിദവർകളുടെ വഫാത്തിന്റെ ശേഷം ഉറൂസ് പരിപാടി സംഘടിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആത്മീയമായ നേതൃത്വം നമുക്ക് എന്നെന്നും നിലനിൽക്കുമ്പോൾ അവിടുന്ന് ജീവിതത്തിൽ കാണിച്ചു തന്ന നല്ല ആശയങ്ങളെ, അവിടുന്ന് നമുക്ക് പകർന്നു തന്ന കാര്യങ്ങളെ നാം ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വവും, അതല്ലെങ്കിൽ അതിൻ്റെ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഏൽക്കേണ്ട ആളുകളാണ് നാം എന്നതുകൊണ്ട് തന്നെ ഈ സ്നേഹസംഗമത്തിന് വളരെയേറെ ബഹുമാനവും വളരെയേറെ ആദരവുകളും ലഭിക്കുന്നു. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്ത് മനുഷ്യൻ മനുഷ്യനെ കാണുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ, ഞാൻ അധികവും മംഗലാപുരം ഭാഗത്ത് താമസിക്കുന്നവനായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും മൂലമായ കാരണങ്ങൾ പലപ്പോഴുമായി നാം കാണുന്നത് എന്നും അത് വ്യാപിക്കുന്നത് തന്നെ നമ്മുടെ വീടുകളിൽ പോറ്റി വളർത്തുന്ന ചില ജീവികളുടെ, അതല്ലെങ്കിൽ ചില പ്രാണികളുടെ പേരിലാണ് മനുഷ്യൻ പരസ്പരം തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മുടെ ഭാഗത്തൊക്കെ ഏതെങ്കിലും ഒരു മതത്തിന്റെ അനുയായികൾക്ക് പറ്റുന്ന കാര്യം മറ്റൊരു മതത്തിന്റെ അനുയായികൾ അതിനെ ആരാധനയായി കാണുമ്പോൾ
അവരവരുടെ ജീവിതത്തിന് ഉതകുന്ന ആവശ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴുമായി ആരാധനയുടെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ ഏതെങ്കിലും മൃഗങ്ങളുടെയും ജീവികളുടെയും മുമ്പിൽ കാണിച്ചുകൊണ്ട് മനുഷ്യനെ കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് തള്ളി തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ സാഹചര്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യന് കൊടുക്കേണ്ട വിലകളും മനുഷ്യന് കൊടുക്കേണ്ട ആദരവുകളും ഒരു മൃഗത്തിന്റെ മുമ്പിൽ പോലും മനുഷ്യനെ കൊച്ചായി കാണുന്ന ഒരു അവസ്ഥയാണ് ആധുനിക കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ നമ്മുടെ ദൗത്യം അത്തരം ജനങ്ങളെ അത്തരം വിഭാഗങ്ങളെ പരിപൂർണമായും അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് മനുഷ്യനുള്ള വിലയും അവന്റെ മൂല്യവും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം പുതിയതായി സൃഷ്ടിയാകുന്നു. ഇവിടെയാണ് നമ്മുടെ സ്നേഹസംഗമം എന്തുകൊണ്ടും പ്രസക്തമാകുന്നത്. ഞാൻ ഈ വിഷയത്തിൽ അധികമൊന്നും സംസാരിക്കാതെ നമ്മുടെ പലപ്പോഴുമായി നമ്മുടെ വിശ്വാസങ്ങളുടെ പേരിൽ, നമ്മുടെ ഭക്ഷണത്തിന്റെ പേരിൽ, നമ്മുടെ മറ്റുള്ള വസ്ത്രങ്ങളുടെ പേരിൽ, മറ്റുള്ള പല വിഷയങ്ങളിലും നാം മനുഷ്യർ തമ്മിൽ അടിക്കുന്ന ഒരു സാഹചര്യങ്ങളും അവസ്ഥകളും പലപ്പോഴുമായി നാം കണ്ടുവരുന്നുണ്ട്. എന്നാൽ അതേ മനുഷ്യർ എവിടെയെങ്കിലും എത്തുമ്പോൾ, എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെയെല്ലാം ജാതി മത ഭേദമന്യേ മനുഷ്യൻ മനുഷ്യനായി കാണുന്ന ഒരു അവസരമാണ് നാം കാണുന്നത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് മുഖ്യമായും നാം അറിയേണ്ട വിഷയങ്ങൾ, മനുഷ്യനെ സ്നേഹിക്കാനും മതങ്ങളെ ആദരിക്കാനും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാനുമുള്ള വളരെ അത്യാവശ്യമായ വിഷയങ്ങളെ കുറിച്ച് സമുദായത്തെയും സമൂഹത്തെയും ബോധവൽക്കരിക്കുക എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ എല്ലാ മതത്തിലെയും ആളുകൾ അത് ചെയ്തു തീർക്കുമ്പോൾ പരസ്പരം സാഹോദര്യങ്ങളും സ്നേഹങ്ങളും വർദ്ധിക്കാൻ കാരണമാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നാം അഭിവന്യരായ സയ്യിദുന ഖാളി മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഒന്നാം ഉറൂസിനോടനുബന്ധിച്ച് കാലത്തിന്റെ ആവശ്യമാകുന്ന സ്നേഹസംഗമത്തിനെ കുറിച്ച് നാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അഭിവന്യരായ സയ്യിദവറുകളുടെ മേൽനോട്ടവും അവിടുത്തെ തണലും അവിടുത്തെ ആശീർവാദവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്നെന്നും നൽകട്ടെ. അവിടുത്തെ ഐഹികവും പാരത്രികവുമായ ദർജ അല്ലാഹു തആല ഉയർത്തി നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സ്നേഹസംഗമത്തിലെ വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ്. നമുക്ക് ഇവിടെ പ്രാർത്ഥന ചെയ്തു തന്ന അഭിവന്യരായ നമ്മുടെ സ്ഥാപനത്തിലെ സാരഥി സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി സാരഥി തങ്ങൾ ഉസ്താദ്, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് അഭിവന്യരായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ സാരഥി അൽ ബുഖാരി തങ്ങൾ അവർ തന്നെയാണ്. തങ്ങളവർകളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് SYS കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബഹുവിന്ദരായ സയ്യിദ് ബാഹസൻ തങ്ങൾ ബദിയടുക്കാവുകളാണ്. അഭിവന്ദരായ സയ്യിദവർകളെയും ഈ വേദിയിലേക്ക് സ്നേഹസംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിയിൽ വിഷയാവതരണം നടത്തുന്നത് SYS കർണാടക സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും സംഘടന തലപ്പത്ത് ഉയർന്നു നിൽക്കുന്ന നേതൃത്വവുമായ അഭിവന്യരായ
عبد الرشيد زيني كامل سقافي أبرغلان بهمانة بطة أستاذنا يوم إيدي لك هردا وما يني أنا سعادم تجينو سنها سنجم من هذه الأشياء تأسبد ماكي نمود سمساري كندي أبي بن نرايا سليمان كريبالور أبرغلان بهمانة بطة بره إيدي لك يني أنا هردا وما يني سعادم تجينو அதே போல തന്നെ നമ്മുടെ പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് എകെഎം അഷ്റഫ് അവരെയും ഈ വേദിയിലേക്ക് ഹർദവമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലെ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ ഹർഷദ് ഉർക്കാടി അതുപോലെ തന്നെ പ്രസ് ക്ലബ് കാസർഗോഡിന്റെ പ്രസിഡന്റ് ബഹുമാന്യനായ സണ്ണി ജോസഫ് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ അഡ്വക്കേറ്റ് ശ്രീകാന്ത് കെപി സതീഷ് ചന്ദ്രൻ സിപിഎം ജില്ലാ സെക്രട്ടറി ജനാർദൻ കെ അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ മഞ്ചേശ്വരം അതുപോലെ തന്നെ ഐവണ്ടി സോസ കർണാടക എംഎൽസി അതുപോലെ തന്നെ സൂര്യനാരായണ വി തഹസിൽദാർ മഞ്ചേശ്വർ അതേപോലെ തന്നെ ഐവൻ ചാൾസ് ഹെഡ്മാസ്റ്റർ അതുപോലെ രമേഷ് കുമാർ വില്ലേജ് ഓഫീസർ ഹസോബെട്ടു ബി വി രാജൻ മുൻ ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് എം ദയാനന്ദൻ പ്രസിഡന്റ് കനില ഭഗവതി ക്ഷേത്രം അതുപോലെ തന്നെ പൗത്രിയൻ ലൂവിസ് ഫാദർ മെർസി ചർച്ച് മഞ്ചേശ്വരം അബ്ദുൽ അസീസ് ഹാജി പ്രസിഡന്റ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ജയാനന്ദൻ തുടങ്ങിയ മഹത്തുക്കളെ എല്ലാം ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കെ വി ഗംഗാധരൻ ധനഞ്ജയൻ സെക്രട്ടറി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പോൾ തോമസ് കടമ്പാർ വില്ലേജ് ഓഫീസർ അബ്ദുറഹ്മാൻ കണച്ചൂർ അബ്ദുള്ള കജെ അബ്ദുൽ ഹമീദ് മൊഗ്രാൽ പുത്തൂർ അച്യുതാനന്ദൻ മാസ്റ്റർ പാലക്കുന്ന് യു എൻ അബൂബക്കർ ഹാജി ജി എച്ച് എസ് എസ് ബി മഞ്ചേശ്വരം തുടങ്ങിയ വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കളെയും മഹത്തുക്കളെയും ഇവിടെ ഒരുമിച്ച് കൂടിയ വിദ്യാർത്ഥികളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാം ഒറ്റ വാക്കിൽ ഈ സ്നേഹ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംരംഭം കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട വഅഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മക്കാമിന്റെയും പരിസരത്തും